ഞാനും എൻ്റെ പിള്ളേരും ഇങ്ങനെ അങ്ങ് ജീവിച്ച് പൊക്കോട്ട് വയറ്റിപ്പഴപ്പാണ് ഉപദ്രവിക്കരുത്. ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കൂ, ഇതാണ് കൊച്ചിയുടെ യഥാർത്ഥ പേസ് എന്ന് വെച്ചാൽ ആമുഖം. കൊച്ചി എന്നാൽ അതിവിശാല നീരുമയുടെ, ഒരു തണുത്തുറഞ്ഞ നീരുറവയുടെ, ആന്തോളനത്തിന്റെ ഒരു കൊച്ചു സ്പന്ദനമാണ്. കൊച്ചിയെ പറ്റി പറഞ്ഞാൽ അതെ, ഇതാണ് പാലാരിവട്ടം. ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ബസ്സിൽ ചാടി കയറിയാൽ നേരെ ചെല്ലുന്നത് ലിസി, അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ മേനക, വലത്തോട്ട് തിരിഞ്ഞാൽ എന്താണ് പത്മ, അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് സവിത, സരിത, സംഗീത, അങ്ങനെ അങ്ങ് പോവും. അപ്പൊ കൊച്ചിയിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ? അതെ, അവരുടെയൊക്കെ ഭർത്താക്കന്മാരങ്ങ് ഗൾഫിലാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അരേ സാലേ കുത്തേക്ക കമിന, ചോദ്യം വേണ്ട, പറയുന്നതനുസരിച്ചാ മതി. ഈ വൻകുടൽ പോലെ കാണുന്നതാണ് വൻകടൽ. ഇത് മറൈൻ ഡ്രൈവ്, അതായത് തൂക്കുപാലം. മനസ്സിലായില്ല അല്ലേ? ഇല്ല. തൂക്ക് ഫ്രിഡ്ജ്. ഇവിടങ്ങളിലാണ് സ്ഥലം എസ് ഐ തീക്കണിൽ 12 ആവാസ കേന്ദ്രം. അവനെ സൂക്ഷിക്കണം. ശ്രദ്ധിച്ചു നോക്കൂ, ഈ കറുത്ത വരകൾ കംപ്ലീറ്റ് ഊടുവഴികളാണ്, അതായത് ഇടവഴികൾ. കഷ്ടം, പോലീസ് ഓടിക്കുമ്പോ രക്ഷപ്പെടണ മണ്ട. ബാഡ് ബോയ്സ്. ഇതെന്താ ഇതിന് ചുറ്റും വെളുത്ത് കാണുന്നത്? ആ വെളുത്ത് കാണുന്നതാണ് കൊച്ചിക്കായൽ. ഇതുവഴിയാണ് സ്വർണ്ണ ബിസ്ക്കറ്റുകളും കുഴൽപ്പണങ്ങളും ഒഴുകി 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 വരുന്നത്. കുഴൽപ്പണമൊക്കെ ഒഴുകി ഒഴുകി വരുവോ? കുഴൽപ്പണം പിന്നെ ഒഴുകി വരാതെ മുങ്ങിപ്പോവാടാ. ഒഴുകി വന്നാ ഞങ്ങൾ അപ്പ പോക്കും. അതെന്താ ഞങ്ങൾക്ക് നീന്തലറിയാം? അതൊക്കെ പോട്ടെ, നിങ്ങളിൽ ആരെങ്കിലും മോഷണം നടത്തിയിട്ടുണ്ടോ? ഞാൻ ഒരെണ്ണം നടത്തിയിട്ടുണ്ട്. മിടുക്കൻ, അത് ചീറ്റി പോയി. ഓഹോ, പോക്കറ്റടി പിടിച്ചു പറി. കഷ്ടം, അപ്പൊ ഒന്നിനും എക്സ്പീരിയൻസ് ഇല്ലല്ലേ. എങ്കിൽ പോക്കറ്റടിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ക്ലാസ് തരാം. ഏ, ഇതിങ്ങനെ എടുത്ത് കീറി പകുതി മുറിച്ച് അതിങ്ങനെ ഭദ്രമായി രണ്ടു വിരലുകൾക്കിടയിൽ വെക്കുക. എഴുന്നേൽക്കൂ. ഇതാ ഈ ബ്ലൈഡ് വിരലുകൾക്കിടയിൽ ഇതുപോലെ പിടിക്കൂ, ഞാൻ പിടിച്ചിരുന്നത് പോലെ ഭദ്രമായി പിടിക്കൂ. പിടിച്ചോ? ഇതൊരു തിരക്കുള്ള ബസ്സാണെന്ന് കരുതുക, തിരക്കുള്ള ബസ്. ഞാൻ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന കഥപാക്കിയനായ ഒരു യാത്രക്കാരൻ. ഇനി എല്ലാരും കമ്പി പിടിച്ച് ചേർന്ന് നിന്നോളൂ. ആ തിരക്കുണ്ടാക്കിക്കോളൂ. കമ്പി കമ്പി കമ്പിയിൽ പിടിച്ചു നിൽക്കാനേ പറഞ്ഞുള്ളൂ. എന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ 30,000 രൂപയുണ്ട്. എത്രയുണ്ട്? 30,000 രൂപ. അവന്റെ അണ്ടർവെയറിനുള്ളിലെ 30,000 രൂപയാണ് നിങ്ങളുടെ ലക്ഷ്യം. യെസ് യെസ് യെസ്. ആ തിരക്കുണ്ടാക്കൂ, തിരക്കുണ്ടാക്കൂ, ചേർന്ന് നിൽക്കൂ, തിരക്കുണ്ടാക്കൂ. ആ എന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റ് ലക്ഷ്യമാക്കി നീങ്ങൂ, നീങ്ങിക്കോളൂ. ലക്ഷ്യം തെറ്റുന്നു, സാധനം ലക്ഷ്യമാക്കി നീങ്ങൂ, സാധനം ലക്ഷ്യമാക്കി നീങ്ങൂ. അറുത്തെടുക്കൂ. ഇതാണ് ഇനി നിങ്ങളുടെ വസ്ത്രങ്ങൾ. വണ്ടി വണ്ടി സൂക്ഷിച്ചു വേണം, ആൾക്കാരൊക്കെ നിപ്പുണ്ട്. നോക്കി വേണം, തിരക്കുള്ള സ്ഥലവാ, സൂക്ഷിക്കണം. അതൊക്കെ ഞാൻ ശരിയായിക്കോളാം.
അങ്ങോട്ട് നോക്കി. ആ കറുത്ത് ഉടുപ്പിട്ട പെണ്ണിനെ കണ്ടോ? ആ സ്വർണക്കട മുഴുവൻ കഴുത്തേറിട്ടേക്കുന്ന പെണ്ണല്ലടാ. അതാണ് ഇന്ന് നമ്മുടെ ഏര. എടാ നോക്കി നീ, അത് അടിച്ചിട്ട് വാടാ. നില്ല് നില്ല്, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോ. ചാക്കോബായി രക്ഷിക്കണേ, രക്ഷിക്കണേ. പെട്ടെന്ന് പോയിട്ട് വാ, പോയ്ക്കോ, പോകാൻ പോ. ചേട്ടാ ഒരു ഓട്ടം പോയിട്ടാ. അല്ല ചേട്ടാ, മറ്റേ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ. ആളില്ല, എങ്ങോട്ടെങ്കിലും വിടുവോ. നേരെ കാക്കനടയ്ക്ക് പോയാ മതിയോ? ആ നേരെ പോട്ട്. ആ എന്ത് രസം, മൂത്രം ഒഴിക്കൽ ചെലി, അന്തരം ചെലി, പാമ്പ് ചെലി ആയതാ. എന്താണ് സാറ് പറഞ്ഞത്? എന്താടാ നിന്റെയൊക്കെ മുഖത്ത് ഒരു കള്ളലക്ഷണം? അത് ജനിച്ചപ്പോഴേ ഉള്ളതാണ് സാർ. തർക്കുത്തരം പറയുന്നുണ്ടോ? ചിലർക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട് സാർ. അത് ശരിയാ. സത്യസന്ധനും കൃത്യനിർവഹണത്തിൽ മാതൃകയുമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൈക്കൂലി തന്ന് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എന്താടാ വണ്ടിക്കുള്ളിൽ? കഞ്ചാവോ മയക്കുമരുന്നോ വ്യാജ സ്പിരിറ്റോ അതോ വാനിലയോ? സത്യം പറയടാ. ഒന്നുമില്ല സാർ. പിന്നെന്തിനാടാ കൈക്കൂലി തന്ന് എന്നെ ഒതുക്കാൻ ശ്രമിച്ചത്? കോൺസ്റ്റബിൾ, കളിപ്പിച്ച് കടന്നുകളയാമെന്ന് കരുതിയില്ലടാ. മദ്യം കടത്ത്, ഐ പി സി 305, 306, 307, 308, 309, 1, 2, 3, 4. ഒരു സ്ഥലത്തോ വാഹനത്തിലോ ഇന്ന് മദ്യപിച്ചാലുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? തൂക്കുമരം, അതായത് വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം. ഏതോ പുതിയ ബ്രാൻഡാണല്ലോ. സ്കോച്ച് അല്ല, ബ്രാൻഡിയും അല്ല, റമ്മാണോ? ഏ ജിന്നല്ല, പിന്നേത് ബ്രാൻഡ്? സാറ് വാളി വെച്ച് ബാക്കിയുള്ളവർ മുഴുവൻ കുടിച്ചിട്ട് ഒരു കുഴപ്പമില്ല. എന്താണ് എന്റെ ഒടുക്കത്തെ കപ്പ?